കുർബാനയെ കാരുണ്യത്തിന്റെ പ്രകാശമാക്കി ബംഗളൂരുവിൽ ഒരു വൈദികന്റെ സേവനഗാഥ. ക്രൈസ്തവ സഭകളെക്കുറിച്ചും വൈദികരെക്കുറിച്ചും നെഗറ്റീവ് സ്വഭാവമുള്ള വാർത്തകൾ മാത്രമേ ഐ ടി ന്യൂസ് നൽകുകയുള്ളൂ എന്ന് പലരും പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. വസ്തുനിഷ്ഠമായ ചില വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ അത് സഭയ്ക്കും വൈദികർക്കും കളങ്കമുണ്ടാക്കുന്നതായി പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത്തരം യാതൊരു നിർബന്ധ ബുദ്ധിയും ഞങ്ങൾക്കില്ലെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. സഭകളുടെയും പുരോഹിതന്മാരുടെയും നന്മയുടെ വാർത്തകളും ഞങ്ങൾ നൽകും. അത്തരം വാർത്തകൾ ലോകമെങ്ങുമുള്ള ഞങ്ങളുടെ പ്രേക്ഷകർക്കും വായനക്കാർക്കും മുന്നിലെത്തിക്കുകയും ചെയ്യും. ഇന്ന് ഐ ടി ന്യൂസ് പരിചയപ്പെടുത്തുന്നത് കാരുണ്യപ്രവർത്തനത്തെ കുർബാനയാക്കി കരുതുകയും സേവനത്തെ ആരാധനയാക്കുകയും ചെയ്ത ഒരു വൈദികനെയാണ്. ബംഗളൂരു ആസ്ഥാനമായ അനുഗ്രഹ മിഷന്റെ സാരഥി ഫാദർ ഫിലിപ്പ് ഐപ്പിന്റെ കർമ്മപദത്തിലേക്ക്. ആതുര സേവനത്തിലൂടെ ആരാധനയുടെയും കാരുണ്യത്തിലൂടെ കുർബാനയുടെയും യഥാർത്ഥ അർത്ഥം സമൂഹത്തിന് പകർന്നു നൽകി വൈദിക സമൂഹത്തിനാകെ മാതൃകയാകുകയാണ് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനുഗ്രഹ മിഷന്റെ സാരഥി കൂടിയായ ഫാദർ ജോൺ ഐപ്പും അദ്ദേഹത്തിന്റെ കുടുംബവും. ബംഗളൂരുവിന്റെ പ്രാന്തമേഖലകളിൽ കോവിഡ് വ്യാപനം പ്രതിസന്ധിയിലാക്കിയ ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിന് സാധാരണക്കാരിലേക്ക് പ്രതിരോധ ബോധവൽക്കരണത്തിന്റെ സന്ദേശം എത്തിക്കുന്ന അനുഗ്രഹ മിഷൻ അവർക്ക് ഭക്ഷണവും പ്രതിരോധ സൗകര്യങ്ങളും ഒരുക്കി ജീവകാരുണ്യത്തിനും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും പ്രായോഗിക മാതൃകകൾ കാണിച്ചു തരിക കൂടി ചെയ്യുന്നു. 2009 മുതൽ ബംഗളൂരുവിൽ ഫാദർ ജോൺ ഐപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹ മിഷൻ അന്ന് മുതൽ തുടരുന്ന സേവന പ്രവർത്തനങ്ങൾക്കൊപ്പം കോവിഡ് കാലത്ത് പുതിയ കാരുണ്യ ദൗത്യങ്ങൾ കൂടി ഏറ്റെടുക്കുകയായിരുന്നു. പ്രാർത്ഥന പോലെ ഈ വൈദികൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ദൗത്യം ഇന്ന് ബംഗളൂരുവിന്റെ ഗ്രാമീണ മേഖലകളിൽ സേവനത്തിന്റെ പുതിയ ദീപശിഖയായി ആയിരങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ പ്രകാശം പരത്തുന്നു. വൈദിക വൃത്തിക്കൊപ്പം സേവന പ്രവർത്തനങ്ങളെ ആരാധനയാക്കിയ പുരോഹിതർ അനേകരുണ്ടെങ്കിലും കോവിഡ് ഭീതിയുടെ ആശങ്കകൾക്കിടയിലും ഭാര്യയെയും മക്കളെയും കൂടി ഈ സാമൂഹ്യ ദൗത്യത്തിൽ പങ്കാളികളാക്കിയവർ അപൂർവമാണ്. യാക്കോബായ സഭയുടെ ബംഗളൂരു ഭദ്രാസന സെക്രട്ടറി കൂടിയായ ഫാദർ ജോൺ ഐപ്പിനൊപ്പം MSc നഴ്സിംഗ് ബിരുദധാരിയായ ഭാര്യ ഷുബിയും ആൺമക്കളായ ജോയലും ജേക്കബും മാത്രമല്ല ഷുബിയുടെ സഹോദരിയും കന്യാസ്ത്രീയുമായ സിസ്റ്റർ ഗീലയും ചേർന്ന് അസാധാരണമായ ഈ സാമൂഹിക ദൗത്യത്തിന് കൗതുകമുണർത്തുന്ന ഒരു കുടുംബകഥയുടെ ഊഷ്മളത കൂടി പകരുന്നുണ്ട്. ബംഗളൂരു നഗരത്തിന് പുറത്ത് കൊത്തന്നൂർ, അനകൽപുര, എരഹനപ്പള്ളി, രാംപുര, ഹൊറമാവ്, ദോഡഗുബി, നാരായണപുര, ഭൈരതി, ബണ്ടൈബൊമ്മസാന്ദ്ര, കാടാഗ്രഹാര, നാഗനഹള്ളി, ഹെഡ്ഡേ നഗർ തുടങ്ങി 12 ഗ്രാമങ്ങളിലാണ് അനുഗ്രഹ മിഷൻ വഴി ഫാദർ ജോൺ ഐപ്പിന്റെയും കുടുംബത്തിന്റെയും സ്നേഹസ്പർശം എത്തുന്നത്. ദിവസവും 200 കുടുംബാംഗങ്ങൾക്ക് കിറ്റുകൾ എത്തിക്കുന്ന ഇവർ ഇതിനു പുറമെ തെർമൽ സ്കാനർ, പ്ലസ് ഓക്സിമീറ്റർ, സാനിറ്റൈസറുകൾ, ഫേസ് മാസ്ക് എന്നിവയും നൽകി ഗ്രാമീണരെ കോവിഡിനോട് പൊരുതുവാൻ സജ്ജരാക്കുന്നതിനോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ ഹോസ്പിറ്റലിൽ അഡ്മിഷനുള്ള ക്രമീകരണങ്ങളും ഓക്സിജൻ ആവശ്യമുള്ള രോഗികൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓക്സിജൻ സൗകര്യങ്ങളും എത്തിച്ചു നൽകുന്നു. അനുഗ്രഹ മിഷന്റെ പ്രവർത്തന കേന്ദ്രമായ കൊത്തന്നൂരിൽ കോവിഡ് പ്രതിസന്ധി കാരണം തൊഴിൽ നഷ്ടപ്പെട്ട് പട്ടിണിയിലായവർക്ക് ലേബർ ക്യാമ്പുകളിൽ ഭക്ഷണപ്പൊതികൾ എത്തിച്ചായിരുന്നു കഴിഞ്ഞ ലോക്ഡൌൺ കാലത്തെ ഇവരുടെ പോരാട്ടത്തിന്റെ തുടക്കം. തുടക്കത്തിൽ കൊത്തന്നൂരിലെ 11 ലേബർ ക്യാമ്പുകളിലായി 700 പേർക്കുള്ള ഭക്ഷണപ്പൊതികൾ തയ്യാറാക്കി. സമീപത്തെ 7 ഗ്രാമങ്ങളിലും മറ്റ് ലേബർ ക്യാമ്പുകളിലും വിശപ്പടക്കുവാൻ വഴികാണാതെ ആയിരക്കണക്കിന് പേരുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വൈകാതെ അവിടങ്ങളിലേക്ക് കൂടിയുള്ള ഭക്ഷണ കിറ്റുകൾ കൂടി അനുഗ്രഹയുടെ അടുക്കളയിൽ റെഡിയായി തുടങ്ങി. കൂടാതെ ദിവസവും 3000 ഭക്ഷണ കിറ്റുകൾ പാവപ്പെട്ടവർക്ക് എത്തിച്ചു നൽകുകയായിരുന്നു അനുഗ്രഹ മിഷന്റെ കഴിഞ്ഞ വർഷത്തെ ലോക്ഡൌൺ സമയത്തെ കാരുണ്യ മാതൃക. 6 ആരംഭിക്കുന്ന ബോധവത്കരണ ക്ലാസുകളും ഭക്ഷണ കിറ്റ് വിതരണവും ഉച്ചവരെ നീളും. തിരികെ എത്തിയാൽ വിശ്രമത്തിന് നേരമില്ല. പിറ്റന്നന്തേക്കുള്ള കിറ്റുകൾ തയ്യാറാക്കുന്ന തിരക്കാകും പിന്നെ. വൈകിട്ട് 7 മുതൽ കുടുംബാംഗങ്ങളുമായി സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും. അനുഗ്രഹ മിഷന്റെ കാരുണ്യ ദൗത്യം തിരിച്ചറിഞ്ഞ് സുമനസ്സുകൾ നൽകുന്ന സംഭാവനകൾ സ്വരൂപിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആരോടും അപേക്ഷയില്ല, സംഭാവന ചോദിക്കില്ല, പിരിവിന് കൈനീട്ടുകയുമില്ല. ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ മാത്രം. കുർബാന നൽകുന്ന ശക്തിയും ഗ്രാമീണരുടെ പ്രാർത്ഥനയുമാണ് തന്നെയും അനുഗ്രഹ മിഷനെയും ഊർജ്ജസ്വലമായി മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയുന്ന ഫാദർ ജോൺ ഐപ്പ് 12 മുമ്പ് ഈ സേവന സംരംഭത്തിന് തുടക്കമിട്ടത് സാധാരണക്കാരുടെ ജീവിത ദുരിതങ്ങളും പരിമിതികളും നേരിൽ കണ്ടറിഞ്ഞതിന് ശേഷമാണ്. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ബംഗളൂരുവിൽ ചികിത്സയ്ക്കും പഠനത്തിനും തൊഴിലന്വേഷിച്ചും എത്തുന്നവർക്ക്
അന്നവും അഭയവും നൽകിയായിരുന്നു തുടക്കം. പിന്നീട് സേവനത്തിന്റെ ആ കരങ്ങൾ അനാഥാലയങ്ങളിലേക്കും വൃദ്ധസദനങ്ങളിലേക്കും നിസ്സഹായ ജീവിതങ്ങളിലേക്കും നീണ്ടുചെന്നു. ആഴ്ചയിൽ രണ്ട് ദിവസം ഇവിടങ്ങളിൽ ഭക്ഷണം എത്തിക്കുന്ന ദൗത്യം ഇപ്പോഴും തുടരുന്നു. പാർപ്പിടമില്ലാത്ത നിർദ്ധനർക്ക് വീട് വയ്ക്കുവാൻ അനുഗ്രഹ മിഷൻ സഹായം നൽകി. പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായവും നിർദ്ധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹധന സഹായവും നൽകി. പ്രവർത്തനം ബംഗളൂരുവിലേക്ക് പറിച്ചു നടന്നതിന് മുമ്പ് കോട്ടയമായിരുന്നു ഫാദർ ജോൺ ഐപ്പിന്റെ സേവനങ്ങളുടെ കേന്ദ്രം. അവിടെ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ സന്നദ്ധ സേവന സംഘടന രൂപീകരിച്ച ഫാദർ ജോൺ ഐപ്പ് അതിന്റെ സ്ഥാപക സെക്രട്ടറിയാണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന നിർദ്ധന രോഗികൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കിയ ഫാദർ ജോൺ ഐപ്പ് ആ മാതൃകയ്ക്ക് ബംഗളൂരുവിൽ കൂടുതൽ വ്യാപ്തി നൽകുകയായിരുന്നു. കോട്ടയത്ത് ദിവസവും 1000-ലധികം പേർക്ക് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യ ഭക്ഷണം വിളമ്പി. വൃക്കരോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണവും ചികിത്സാധന സഹായവും ചെയ്തു. അർബുദവും ഹൃദ്രോഗവുമായി വേദന ഉള്ളിലൊതുക്കി ചികിത്സയ്ക്കെത്തുന്നവർക്ക് സൗജന്യ താമസവും ഭക്ഷണവും ഒരുക്കിയ അദ്ദേഹം ഒരേ സമയം 150-ലധികം പേർക്ക് ആശ്രയ ട്രസ്റ്റ് അഭയകേന്ദ്രമായി മാറി. വിശപ്പിനും വേദനയ്ക്കും എവിടെയും ഒരു മുഖമാണെന്ന് തിരിച്ചറിഞ്ഞ ഫാദർ ജോൺ ഐപ്പ് കോട്ടയത്ത് നിന്ന് ബംഗളൂരുവിലെത്തിയപ്പോൾ സേവനത്തിനും കാരുണ്യത്തിനുമായി ജീവിതം മാറ്റിവെക്കുവാൻ തീരുമാനിച്ചതിന് കാരണവും അതുതന്നെ. ഫാദർ ജോൺ ഐപ്പിനൊപ്പം അനുഗ്രഹ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായി സന്നദ്ധ പ്രവർത്തകരായ റജി കെ ജേക്കബ്, നവീൻ സന്തോഷ് എന്നിവരുമുണ്ട്. ജീവിതത്തെ കാരുണ്യത്തിന്റെ ആരാധനയാക്കുകയും കുർബാനയ്ക്ക് സ്വാന്തനത്തിന്റെയും സേവനത്തിന്റെയും വിശുദ്ധി പകരുകയും ചെയ്യുന്ന ഫാദർ ജോൺ ഐപ്പിനെ നമുക്ക് പ്രാർത്ഥനകളിൽ ഓർമ്മിക്കാം. അദ്ദേഹത്തോട് സ്നേഹവചനം പങ്കുവയ്ക്കുവാൻ ഇടയ്ക്കൊന്ന് വിളിക്കുകയും ആകാം. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9448734019. I2I News, an eye for truth.